ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി പമ്പയിലെ പുരോഹിത നിയമനത്തിൽ ക്രമക്കേട്. ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഇഷ്ടക്കാർക്ക് മാത്രം പമ്പയിലെ ബലിത്തറ നിയമനം നൽകുന്നെന്ന് പരാതി. കഴിഞ്ഞ 4 വർഷമായി സ്ഥിരം ആളുകൾക്കാണ് കരാർ ലഭിക്കുന്നത്. ഇത്തവണ കരാർ ലഭിച്ച 19 പേരിൽ 11 പേരും 3 വർഷമായി കരാറെടുക്കുന്നവരാണ്. വിവരങ്ങളുമായി വി എ ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, എന്താണ് ഈ ഒരു കരാർ, അതിനുള്ള നടപടികൾ കൃത്യമായി തന്നെ നടക്കുന്നു എന്നാണല്ലോ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? സ്മിത, ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പമ്പയിൽ നടത്തുന്ന പുരോഹിത നിയമനത്തിലാണ് ഇപ്പോൾ ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബലിത്തറയിലെ നിയമനം ബോർഡ് ഉദ്യോഗസ്ഥരെ ഇഷ്ടക്കാർക്ക് മാത്രമായി ചുരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. കഴിഞ്ഞ 4 വർഷമായി കരാർ ലഭിക്കുന്നത് ഒരേ ആൾക്കാർക്ക് മാത്രമാണ്. ഇത്തവണ 19 പേരുടെ പട്ടികയാണ് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചത്. ഇതിൽ 11 പേരും കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഈ നിയമനം ലഭിച്ചവരാണ്. ഇന്റർവ്യൂവിന് വന്നത് 75 പേരാണ്. ഇതിൽ നിന്ന് നിയമനം ലഭിച്ചത് 8 പുതുമുഖങ്ങൾക്ക് മാത്രമാണ്. മാത്രമല്ല, അപേക്ഷ വാങ്ങി നടത്തുന്ന ബോർഡ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഇന്റർവ്യൂ നടത്തുന്നത്. ഈ ഇന്റർവ്യൂവിലാണ് ഇപ്പോൾ ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഇന്റർവ്യൂവിൽ ഓരോരുത്തർക്കും ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കുന്ന മുൻ വർഷങ്ങളിലെ പതിവ് ഈ വർഷം അവസാനിപ്പിക്കുകയും ചെയ്തു. കൊട്ടേഷൻ തുകയും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത്തരത്തിൽ അതീവ രഹസ്യമായി ഈ മാർക്കും അതോടൊപ്പം തന്നെ ഇവർ നൽകുന്ന കൊട്ടേഷൻ തുകയും എല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പട്ടികയാണ് ഈ വർഷം ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്മിത, ശരി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ബലിത്തറയിലുള്ള പമ്പയിലെ ബലിത്തറയിലുള്ള നിയമനങ്ങളിലാണ് ഇപ്പോൾ ക്രമക്കേട് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ചേർന്നത് വി എ ഗിരീഷ്.